ദർശന സമയം കൂടിയതോടെ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായി. ഇന്ന് 80,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. വി എസ് കൃഷ്ണാജ് ഇരുന്നുണ്ട് സന്നിധാനത്തിന്. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്താണേലും തിരക്ക് നിയന്ത്രിക്കാനും അത് വളരെ ഭംഗിയായി തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്നെങ്ങനെയാണ് തിരക്ക്? ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ടോ ഇന്ന് സന്നിധാനത്തേക്ക്? എന്തോ തീർത്ഥാടകർ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷേ നിയന്ത്രണ വിധേയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സന്നിധാനത്ത് കൃത്യമായി 18-ാം പടിയിലൂടെ ഒരു മിനിറ്റിൽ 70 മുതൽ 90 പേരെ കയറ്റിവിടാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫ്ലൈ ഓവറിൽ വലിയ തിരക്ക് ഉണ്ടാകാറില്ല. ഇപ്പോൾ ദീപാരാധന സമയമാണ്, അതുകൊണ്ട് നിരവധി പേർ അവിടെ തങ്ങി നിൽപ്പുണ്ടോ എന്നതാണ് പറയേണ്ടത്. കാരണം ദീപാരാധന സമയത്ത് അധികം പേർ കടത്തിവിടാറില്ല, അയ്യപ്പ ദർശനത്തിനായി ആരെയും കയറ്റിവിടാറില്ല. വരുന്നവരെ അവിടെ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇവിടെ ആ പ്രക്രിയ തുടരുന്നുണ്ട്. 18-ാം പടിയിലൂടെ നിരവധി പേരെ പോലീസും ഇന്ത്യ റിസർവ് ബറ്റാലിയനും ചേർന്ന് അതിവേഗം കടത്തിവിടുന്നുണ്ട്. കാരണം ആദ്യ ദിവസം, അതായത് പുതിയ ബാച്ച് വന്ന ദിവസം നേരിട്ട പ്രതിസന്ധി. അന്ന് പോലീസ് നിയന്ത്രണങ്ങൾ പാളിയിരുന്നു. ഭക്തർ വളരെ വൈകാരികമായി പ്രതികരിച്ച് വളരെ തിടുക്കത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് പിന്നീടുള്ള ദിവസങ്ങളിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു. അതിന് പിന്നിലെ തന്ത്രം എടുത്തു പറയേണ്ടതാണ്. കാരണം വലിയ പ്രവാഹം ഇവിടേക്ക് വന്നിരുന്ന സമയത്ത് കൃത്യമായി പല ഇടങ്ങളിലായി ആളുകളെ നിയന്ത്രിച്ച് ഇപ്പോൾ ദീപാരാധന സമയമാണ്. അതുകൊണ്ട് തന്നെ ഭക്തർ കൂടുതൽ പേർ അയ്യന്റെ സന്നിധിയിലേക്ക് അതിവേഗം എത്താൻ ശ്രമിക്കും. എന്നാലും ഭക്തരുടെ എണ്ണം ഞാൻ ഇനി പറഞ്ഞു വന്നതിലേക്ക് വരാം. ഭക്തർ നിരവധിയാണ്. പക്ഷേ അവരെ കൃത്യമായി വിവിധ ഇടങ്ങളിൽ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്തത്. ഇന്നലെ 78,000 പേർ മല ചവിട്ടി എന്നാണ് ഔദ്യോഗികമായ വിവരം. ഇന്ന് 80,000 പേരാണ് വിർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തിരുന്നു, 90,000 എന്നത് 80,000 കുറയ്ക്കുക എന്ന്. അങ്ങനെ 80,000 പേരാണ് ഇന്ന് വിർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. 10,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ട് ബുക്കിംഗ് അവസാനിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ 90,000 പേർ വിർച്വൽ ക്യൂബിലൂടെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും വരും. കാനനപാതയിലൂടെ മറ്റുള്ളവരും ഇവിടേക്ക് എത്തും. അങ്ങനെയെങ്കിൽ 100,000 പേർ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്നലെ 78,000 പേർ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്തോ ശരി, വി എസ് കൃഷ്ണരാജാണ് സന്നിധാനത്തുള്ള വിവരങ്ങൾ നൽകിയത്. തിരക്ക് അത് തീർത്ഥാടകർ ഒരുപാട് എത്തുന്നുണ്ട്, പക്ഷേ വളരെ നിയന്ത്രണ വിധേയമായി തന്നെ കാര്യങ്ങൾ പോകുന്നു. ദർശനം അത് സുന്ദരമായ വിധത്തിൽ തന്നെ സാധ്യമാകുന്നുണ്ട് അവർക്കെല്ലാവർക്കും.